ഹനാ ഫാത്തിമയെ തേടി രാവിലെ മുതൽ നിലയ്ക്കാത്ത ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലെന്ന് പറഞ്ഞാണ് പലരും വിളിക്കുന്നത് ആദ്യം സംഭവം എന്താണെന്ന് രഹനയ്ക്കും പിടികിട്ടിയില്ല പിന്നീടാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ആത്മഹത്യ ചെയ്ത രഹന എന്ന യുവതിയുടെ ഭർത്താവ് ഇന്ന് മരിച്ച കാര്യം രഹനാ ഫാത്തിമ അറിയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഭർത്താവിന്റെ ചിത്രത്തോടൊപ്പം രഹന തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഭാര്യയുടെയും മക്കളുടെയും മരണകാരണം ഭർത്താവിന്റെ മറ്റൊരു റിലേഷനാണെന്ന ആരോപണം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണെന്നും ചിലരുടെ ഹിതങ്ങൾ മറ്റു ചിലർക്ക് അവിഹിതമായി തോന്നാമെന്നും രഹനാ ഫാത്തിമ പറയുന്നു മാനുഷികമായ വിഷയങ്ങൾ സമീപിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടതെന്നും രഹനാ ഫാത്തിമ പറയുന്നു അയാൾ അങ്ങനെയൊന്നും ചാകൂല മിക്കവാറും ഞാൻ തന്നെ തല്ലിക്കൊല്ലേണ്ടി വരുമെന്നും തമാശ പറഞ്ഞാണ് രഹന തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രഹനാ ഫാത്തിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം രഹനയുടെ ഭർത്താവ് ശ്രീധർ മരിച്ച നിലയിലെന്നാണ് ഇങ്ങനെയൊരു തലക്കെട്ടിൽ വാർത്ത പ്രചരിക്കുന്ന കണ്ട് ആളുകൾ രാവിലെ മുതൽ എന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് വിളിയോടെ വിളിയാണ് എന്താ സംഭവം എന്നെനിക്ക് പിടികിട്ടിയിലായിരുന്നു പിന്നീടാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ആത്മഹത്യ ചെയ്ത രഹന എന്ന യുവതിയുടെ ഭർത്താവ് ഇന്ന് മരിച്ചിരിക്കുന്നു മൂന്ന് മക്കളുണ്ട് ഭാര്യയുടെ കാരണം ഭർത്താവിന്റെ മറ്റൊരു റിലേഷൻ ആണെന്ന് ആരോപണം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു ഇത്തരം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണെന്നും ചിലരുടെ ഹിതം മറ്റു ചിലർക്ക് അഭിഹിതമായി തോന്നാം എന്നാൽ സദാചാരമായി അല്ല മാനുഷികമായ വിഷയങ്ങളെ സമീപിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിന് മനഃശാസ്ത്രം പഠിച്ചവരുടെ സഹായം സ്വീകരിക്കാം അല്ലാതെ അതിൽ അറിവില്ലാത്തവർ കയറി പ്രശ്നം വഷളാക്കി മനുഷ്യജീവനകൾ പന്താടരുത് ലൈംഗിക വിദ്യാഭ്യാസവും ഇമോഷണൽ ആകാതെ വിഷയങ്ങളെ വിവേകത്തോടെ സമചിന്തയോടെ സമീപിക്കാനുള്ള പരിശീലനവും മിനിമം കുടുംബജീവിതം തുടങ്ങുമ്പോളെങ്കിലും ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്